അപ്പോൾ നമുക്ക് സെൻറ്റൻസുകളാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നതാണ് സബ്ജക്റ്റ്. ഇങ്ങനെ പഠിപ്പിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിലും കൂടി ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ടേക്കാം. എന്താണ് സബ്ജക്റ്റ് എന്ന്? കർത്താവ്. കർത്താവ് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കുറച്ചും കൂടി മനസ്സിലാവാനാണ് കേട്ടോ എങ്ങനെ എഴുതുന്നത്. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ്. ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തിലുള്ളതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സെൻറ്റൻസിൽ നമ്മൾ ആരെക്കുറിച്ചാണോ പറയണത്, എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ എഴുതിയേക്ക്. ഒരു സെൻറ്റൻസിൽ, ഒരു വാക്യത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, ഞാൻ. യു, നിങ്ങൾ. വി, ഞങ്ങൾ. ദേ, അവർ. നിങ്ങളൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഹി, അവൻ. ഷീ, അവൾ. ഇറ്റ്, അത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തിങ്സോ അല്ലെങ്കിൽ പ്ലേസോ ഒക്കെയാണ് നമ്മൾ ഈ അത് എന്ന് പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് മെയിനായിട്ട്. പിന്നെ പേരുകൾ. ഇപ്പം ഞാൻ സനം എന്നുള്ളത് എന്താണ്? ഒരു സബ്ജക്റ്റാണ്. രാധ ഒരു സബ്ജക്റ്റാണ്. അനു ഒരു സബ്ജക്റ്റാണ്. ഇങ്ങനെ ഒരു പേരിനെ സൂചിപ്പിക്കുന്നതും സബ്ജക്റ്റാണ്. പിന്നെ എന്താണ്, മനുഷ്യൻ, കിളികൾ, അനിമൽസ്, ഇതെല്ലാം സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾക്ക് സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇനി നോക്കി ഞാനൊരു സെൻറ്റൻസ് എഴുതാൻ പോവാണ് കേട്ടോ. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ എഴുതാൻ പോവാണേ. ഹി, അവൻ. ഈസ് എ ഗുഡ് ബോയ്. ഹീസ് എ ഗുഡ് ബോയ്. ഈ ഒരു സെൻറ്റൻസ്, അവൻ ഒരു നല്ല കുട്ടിയാണ് അല്ലേ. ഗുഡ്, നല്ലത്. സോ ഹീ ഈസ്, ഹീ എന്ന് പറയുമ്പോൾ അവൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏതാ? അവൻ ഒരു നല്ല കുട്ടിയാണ്. ഇതിൽ ഞാൻ ആരെക്കുറിച്ചാണ് പറയണേ? അവനെ കുറിച്ചിട്ടല്ലേ. സോ അവൻ എന്നുള്ളതാണ് എന്ത്? ഇവിടുത്തെ സബ്ജക്റ്റ്. ഹി. ക്ലിയർ ആണല്ലോ. ഇനി വേറെ എക്സാമ്പിൾ എഴുതാൻ പോവാണേ. ദിസ് ഹൗസ് ഈസ് വെരി സ്മോൾ. ദിസ് ഹൗസ് ഈസ് വെരി സ്മോൾ. ഈ വീട് വളരെ ചെറുതാണ്. വെരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറുത്. സോ വെരി സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുത് ഈ വീട്. അപ്പം ഞാനിപ്പോൾ എന്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ? ഈ വീടിനെ പറ്റിയിട്ടാണല്ലോ പറയണേ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഈ വീടാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയണത് ദിസ് ഹൗസ്. ക്ലിയർ ആണോ? ഇനി വേറെ എക്സാമ്പിൾ എഴുതാൻ പോവാണേ. അനു ഈസ് എ ടീച്ചർ. അനു ഈസ് എ ടീച്ചർ. ഇതിൻ്റെ അകത്ത് അനു ഒരു അധ്യാപികയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അനുവിനെ പറ്റിയിട്ടല്ലേ. അപ്പോൾ ഇത് ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? അനു. ക്ലിയർ ആണോ? അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സബ്ജക്റ്റ് എന്ന് പറയണത്. ഒരു സെൻറ്റൻസിൽ എപ്പോഴും സബ്ജക്റ്റ് ആദ്യമായിട്ടാണ് വരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് സബ്ജക്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സബ്ജക്റ്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് ഇറങ്ങുന്ന സമയത്ത് സബ്ജക്റ്റ് ഇവിടെ നിങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് എന്ത് സബ്ജക്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്യത്തിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്
ആരെ കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളത്തിൽ നമ്മൾ അതിനെ കർത്താവ് എന്ന് പറയും. ഇത്രയും സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഹി ദേ എന്ന് പറഞ്ഞാൽ അവർ, ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷി എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. എന്നിട്ട് ഈ സെൻറ്റൻസുകളുടെ ആദ്യത്തിൽ കണ്ടാ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു. ഇംഗ്ലീഷ് ബസ് ലേണിംഗ് സിംപ്ലിഫൈഡ്.